778G+ ഇറക്കി ആ ഇനി 778G++ ഇറക്കാം ബ്രാൻഡ് വാല്യൂ ആയിട്ടുമാരല്ലേ മേടിച്ചോളൂ അതുകൊള്ളാം 870 ഇറക്കി 870++ ഇറക്കാം എടോ ട്രിപ്പിൾ എയ്റ്റിൽ പൊരിച്ച ഒരു ഓംലെറ്റ് പെട്ടെന്ന് കേട്ടോ 5 മിനിറ്റ്സ് ഓരോരുത്തന്മാരിപ്പോൾ സ്വന്തമായിട്ട് SOC ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ പാപ്പരായി ഇതെന്നെ നാണകന്മാർക്കൊക്കെ എൻ്റെ നിന്ന് മേടിച്ചാൽ പോരെ നമ്മൾ പറഞ്ഞു വളരെ വില കുറച്ചല്ലേ ഇതിനൊക്കെ വിൽക്കുന്നത് ഇത് അഹങ്കാരമാണ് ട്രിപ്പിൾ എയ്റ്റ് പൊട്ടിത്തെറിച്ചോ അതൊന്നും അല്ല അതല്ലേ പുതിയ ഡൈമൻസിറ്റി പ്രോസസ്സറിന് ആന്റുടു സ്കോർ വന്നു അതായിരുന്നു അതിനാണോ ഞാൻ ഇത്രയും തുള്ളുന്നത് ആ തുള്ളാൻ മാത്രം ഉണ്ട് അതിന്റെ സ്കോർ അറിയാവോ എത്രയാ 1 മില്യണാ സ്കോർ വന്നിരിക്കുന്നത് 10 ലക്ഷം കറക്റ്റ് എത്രയാണോ ആ അത് തന്നെ 1 മില്യൺ എടോ താനാ ഓംബലിറ്റ് തന്നെ തിന്നു കേട്ടോ എന്റെ വയറ് നിറഞ്ഞു ഇമാരിതെല്ലാം കൊണ്ടു ഞാൻ പിന്നെയും പാപ്പരാവും ആകെ ഇന്ത്യയിലുള്ള കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഇപ്പം അവരിലേക്ക് മാറി 1 മില്യൺ ആ 898 എത്ര വരുവോ പറയാനായിട്ടില്ല സാറേ ടെസ്റ്റിങ്ങിലാ ആ ടെസ്റ്റിംഗ് ഒന്ന് തീർക്കാവോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ടെക് ന്യൂസുകളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ മേനിയേക്കുന്ന യൂട്യൂബ് ചാനൽ ചാനൽ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ ഞാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം അത് തന്നെ ഓൾഡ് ഇൻട്രോ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു രസമല്ലേ ഇതൊക്കെ എന്തായാലും ആദ്യത്തെ ന്യൂസിലേക്ക് കടക്കാം വളരെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ന്യൂസ് വന്നിട്ടുണ്ട് ആദ്യത്തെ ന്യൂസ് വന്നിരിക്കുന്നത് റിയൽമിയുടെ ഭാഗത്തു നിന്നാണ് റിയൽമിയുടെ 9 സീരീസ് ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല 9 ലോഞ്ച് ചെയ്തിട്ടില്ല 9 പ്രോയും ലോഞ്ച് ചെയ്തിട്ടില്ല പക്ഷേ 9i കരിയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് 9i അത് തന്നെ എനിക്കും അത്ഭുതം വന്നു 9i എന്ന് പറഞ്ഞ ഫോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ അത് മേ ബി 9 സീരീസ് ലോഞ്ച് ചെയ്ത് കുറച്ച് 1-2 മാസം കഴിഞ്ഞൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുക എന്തായാലും അതിൻ്റെ കരിയർ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തായിട്ടുള്ളതും റിയൽമിയുടെ ന്യൂസ് തന്നെയാണ് റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് അതായത് ഈ വർഷം അവർ GT ഇറക്കിയായിരുന്നു ഇന്ത്യയിൽ GT മാസ്റ്റർ എക്സ്പ്ലോർ എഡിഷൻ എന്ന് പറഞ്ഞൊരു ഫോൺ ഇറക്കിയായിരുന്നു അത് 59 റേഞ്ചിലാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ മോഡലായിരുന്നു എന്തായാലും റിയൽമി ഇപ്പം അവരുടെ CEO കൺഫേം ചെയ്തിരിക്കുകയാണ് അടുത്ത വർഷം തൊട്ട് നമ്മൾ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിലേക്കും വരികയാണ് അതുകൊണ്ട് തന്നെ ഇനി റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് 60,000 രൂപയ്ക്ക് മുകളിൽ പ്രതീക്ഷിച്ചാൽ മതി അതായത് 60,000 രൂപ റേഞ്ചിൽ ഇനി റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് വരാൻ പോകുന്നുണ്ട് സോ റിയൽമി പതുക്കെ ഒരു 1+ ആയിട്ട് മാറുകയാണോ എന്നൊരു ഡൗട്ട് എന്നിട്ട് 1+നെ വേറെ ലെവലിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണോ എന്നും ഒരു ഡൗട്ട് എന്തായാലും ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഇനി 60K ഇനി റിയൽമിയുടെ ഫോൺസൊക്കെ വരും ഓൾറെഡി ഷവോമി ഇവിടെ തെളിയിച്ചു മീ 11 അൾട്ര ലോഞ്ച് ചെയ്ത് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് അന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ റിയൽമിയുടെ വരവാണ് നമുക്ക് കണ്ടറിയാം അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഭാഗത്താണ് സോ സാംസങ്ങിൻ്റെ S21 സീരീസ് അത്ര അങ്ങോട്ട് ഫേമസ് ആയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാൻ അവർ S22 സീരീസ് ജനുവരിയിൽ കൊണ്ടുവരുമെന്നാണ് കേൾക്കുന്നത് കൂടാതെ ഐഫോണിൻ്റും വലിയൊരു അടിയായിട്ട് കൊണ്ടുവരേണ്ടതാണ് കാരണം ആ ഒരു ക്യാമറ ചാമ്പ്യൻസ് ഇവർ തമ്മിലാണ് സാംസങ് ആൻഡ് ആപ്പിൾ എന്തായാലും സാംസങ് ഗാലക്സി S22+ ഗീക്ക് ബെഞ്ച് ഡേറ്റാബേസ് ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ് വിത്ത് Snapdragon 898 സ്നാപ്ഡ്രാഗൺ ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റ് ആണ് ഈ ഒരു ലിസ്റ്റിങ്ങിനകത്ത് കാണുന്നത് സോ ഈ ഒരു സ്കോർ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ കോർ സ്കോർ 1163 മൾട്ടി കോർ സ്കോർ 2728 ആണ് സോ ഈ ഒരു സ്കോർ കണ്ട് ആരും ഭയപ്പെടേണ്ട ഇത് പ്രോട്ടോടൈപ്പാണ് ടെസ്റ്റിംഗ് സ്റ്റേജിലുള്ള സ്കോഴ്സാണ് ഇനിയും അത് നല്ല രീതിയിൽ കൂടാനൊക്കെ സാധ്യതയുണ്ട് 898നെ പറ്റിയാണ് സംസാരിക്കുന്നത് സോ ഇതിനകത്ത് കാണുന്നത് 1x3.0 GHz ഒരു കോർടെക്സ് X2 കോർ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ 3x2.5 GHz കോർടെക്സ് A710 ലേറ്റസ്റ്റ് കോർ ഒരു കോറാണ് ഉള്ളതെന്ന് കേൾക്കുന്നു പിന്നെ 4 എഫിഷ്യൻസി കോർസ് Android 12 ആണെന്നാണ് പറയുന്നത് Adreno 730 സോ Adreno 660 ആയിരുന്നു സ്നാപ്ഡ്രാഗൺ 888 ഉള്ളത് വലിയൊരു ജമ്പാണ് 730 ഈ ജമ്പിനെ ഒത്ത രീതിയിൽ കണ്ടാൽ മതി അത്രേ പറയാനുള്ളൂ കാരണം 888 ഭയങ്കര തള്ളായിരുന്നു പക്ഷേ അത്രയും എത്തുന്നില്ല ഇപ്പോഴും 870 തന്നെയാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത് എനിവേ നമുക്ക് നോക്കാം Qualcomm ഇപ്പോൾ ചെറിയൊരു പരാജയത്തിൽ നിൽക്കുകയാണ് അവർ തിരിച്ചു കയറിയില്ലെങ്കിൽ അവരും പാപ്പരാകും ഉറപ്പാണ് കാരണം ബാക്കി കമ്പനിയെല്ലാം സ്വന്തമായിട്ട് SOC ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി ആരൊക്കെ ഉണ്ടാക്കും ഒപ്പോ ഒക്കെ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു ഷൗമി ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു ചിപ്പ് ഷോർട്ടേജ് കാരണം ഇവരെല്ലാം ഒന്ന് പതുങ്ങിയിരിക്കുകയാണ് ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കോൾക്കമ്മിൻ്റെ അടപ്പ് തെറിക്കും കണ്ടറിയണം അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ ഭാഗത്തുനിന്നാണ് സോ ഷൗമി അവരുടെ
ഒരു എ ആർ ഗ്ലാസ് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ അനൗൺസ് ചെയ്തായിരുന്നു അവരുടെ ഒരു പ്രോട്ടോടൈപ്പ് മോഡല്. അപ്പം അതുപോലെ തന്നെ ആപ്പിൾ അവരുടെ സ്പെഷ്യൽ ഗ്ലാസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. സോ ഈ സ്പെഷ്യൽ ഗ്ലാസ്സിനകത്ത് ഒരു കിഡിലിൻ സ്പെഷ്യൽ ഫീച്ചറുണ്ട്, അതായത് ഫോർ യുവർ ഐസ് ഓൺലി ഫീച്ചർ എന്നാണ്. അതായത് നമ്മൾ ഇപ്പം ആ ഒരു ഗ്ലാസ് ഇട്ടുകൊണ്ട് ഐഫോൺ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് വേറൊരാൾക്ക് ഇരുന്ന് കാണാൻ പറ്റത്തില്ല. അതായത് അപ്പുറത്തിരിക്കുന്ന ആളും ഇപ്പുറത്തിരിക്കുന്ന ആളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതാണ് ആ എ ആർ ഗ്ലാസ് അല്ലെ അവരുടെ സ്പെഷ്യൽ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഇന്നോവേഷൻ്റെ കാര്യത്തിൽ വലിയ മികച്ച ഒരു ടീമാണല്ലോ ആപ്പിൾ. എന്നാലും നമുക്ക് നോക്കാം എ ആർ ഗ്ലാസ് എങ്ങനെയാന്ന് അടുത്ത വർഷം മേ ബി ലോഞ്ച് ചെയ്യാം. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കും നമ്മുടെ ഒപ്പോയുടെ ഭാഗത്തു നിന്നാണ്. സോ ഒപ്പോയുടെ റെനോ 6 എന്ന് പറഞ്ഞ ഫോണിനെ പറ്റി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ലോഞ്ച് ചെയ്ത സമയത്ത് കുറേ പേര് സത്യം പറയാം എനിക്ക് അത്ഭുതം വന്നത്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ഒപ്പോയുടെ ഫോൺസിനെ പറ്റി ആൾക്കാർ ചോദിക്കാൻ തുടങ്ങുന്നത്. കാരണം ഇത്ര നാൾ അങ്ങനെ ചോദിക്കാറില്ല. കാരണം അവരുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വേറൊരു റേഞ്ചിലും മറ്റേ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞാൽ വേറൊരു റേഞ്ചിലുമായിരുന്നു. എന്തായാലും റെനോ 6നെ പറ്റി ഭയങ്കര ചോദ്യമായിരുന്നു, എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള ഒരു ഫോണായിരുന്നു. എനിവേ റെനോ 6ൻ്റെ സക്സസർ സീരീസ് ആയിട്ടുള്ള റെനോ 7 സീരീസ് ഇന്ത്യയിൽ ജനുവരി ലോഞ്ച് ചെയ്യുന്നൊരു ലീക്ക് വന്നിട്ടുണ്ട്. 91 മൊബൈൽസിൻ്റെ ലീക്കാണ്. സോ ജനുവരി ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഡിസൈൻ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നവർക്ക് ഈ ഒരു ഫോണിലേക്ക് നോക്കാവുന്നതാണ്. വെയിറ്റ് ചെയ്യാം. എന്തായാലും നല്ലൊരു ഡിസൈനാണ്. കാരണം മറ്റേ റെനോ 6ൻ്റെ ഡിസൈൻ കിടിലാണ്, ഒരു ബോക്സി ഡിസൈനും ഒരു ആ ഐഫോൺ ടച്ചപ്പ് എന്തായാലും കിടിലനാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു ബോക്സി ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് വളരെ റെയറാണ്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിട്ട് നമ്മുടെ BBK ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്തു നിന്നാണ്. അതിൻ്റെ BBK എന്ന് പറയുന്നതായിരിക്കും ആലോചിക്കുന്നത്. സംഭവത്തിലുള്ള കുറേ ഫോൺസ് ഉണ്ട്, ഇത് വായിച്ചു കഴിഞ്ഞാൽ അവസാനം ഞാൻ BBK എന്ന് പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. സംഭവത്തിലുള്ളൂ റിയൽമി GT Neo 2 Pro, ഒപ്പോ ഫൈൻഡ് X4 സീരീസ്, വൺ പ്ലസ് 10 Pro, ഒപ്പോ N സീരീസ്, റെനോ 8 Pro തുടങ്ങിയ ഫോൺസിൽ 125 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ വരും എന്നാണ് ഈ ലീക്ക് പറയുന്നത്. അതായത് ഈ പറഞ്ഞ ഫോൺസ് എല്ലാം ലോഞ്ച് ചെയ്യുമ്പോൾ കൂടെ നിങ്ങൾക്ക് 125 വാട്ട്സിൻ്റെ കിട്ടും. സോ ഷൗമി ഓൾറെഡി ബഡ്ജറ്റ് സീരീസിൽ തന്നെ 125 കൊണ്ടുവന്ന് തകർത്തിരിക്കുകയാണ്. അപ്പോൾ BBK എങ്ങനെ പുറകോട്ട് നിൽക്കും? BBK ബുദ്ധിപരമായിട്ട് 125 വാട്ട്സിലേക്ക് വന്നിരിക്കുകയാണ്. സൂപ്പർ അൾട്രാ ഡാർട്ട് എന്ന് വല്ലതായിരിക്കും റിയൽമി ഇടാൻ പോകുന്നത്. അപ്പം ഒപ്പോ വല്ല ബൂക്ക് അൾട്രാ പവർ എന്നൊക്കെ ആയിരിക്കും. എന്തായാലും 125 വാട്ട്സ് ആണ്. ഇനി 125 വാട്ട്സിൻ്റെ കാലഘട്ടമാണ്. ഇനി ബാറ്ററി എന്ന് പറഞ്ഞ കമ്പോണൻറ്റിൻ്റെ നിലനിൽപ്പിനെ പറ്റി നമ്മൾ കൂടുതലായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു സാഡ് ന്യൂസാണ്. സോണിയുടെ ഭാഗത്തു നിന്നാണ്. സോണിയുടെ PS5 പ്രൊഡക്ഷൻ കുറച്ചിരിക്കുകയാണ്. കാരണം ചിപ്പ് ഷോർട്ടേജ് കാരണം വളരെയേറെ പ്രൊഡക്ഷൻ കുറച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ റേറ്റ് കൂടുമോ എന്ന് അറിയത്തില്ല. എന്തായാലും അതൊരു സാഡ് ന്യൂസാണ്. അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ ഷൗമിയുടെ ഭാഗത്തു നിന്നാണ്. ഷൗമി 11 സീരീസ് 11 അൾട്രാ സീരീസ് കിഡിലൻ ഹിറ്റായി. അതിനുശേഷം അവരുടെ 12 സീരീസ് വരാൻ പോവുകയാണ്. 12 സീരീസിന് ഒരു കിഡിലൻ ഫീച്ചർ വന്നിരിക്കുക, ഒരു സ്പെക് വന്നിരിക്കുകയാണ്. അതായത് 50 MP ഒരു സെൻസറാണ് ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. 11 അൾട്രയിൽ 1x1.11 ഇഞ്ചിൻ്റെ സെൻസറായിരുന്നു. ഇത് 1x1.3 ഇഞ്ച് ആണ് പറയുന്നത്. അതായത് 11 അൾട്രയിലും ചെറിയ ഇച്ചിലൂടെ ചെറിയ സെൻസറാണ്, പക്ഷേ കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ജനറേഷൻ സെൻസറാണ്. സോ ഇത് വേറെ ലെവലൊക്കെ ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഡിസംബറിൽ ലോഞ്ച് ചെയ്യും. കാരണം കോൾക്കം പുതിയ ചിപ്പ് ഇറക്കുമ്പം അത് ഷൗമിക്ക് ആദ്യമേ ലോഞ്ച് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. എന്തായാലും നോക്കാം, ഡിസംബറിൽ ലോഞ്ച് ചെയ്യും. അടുത്തായിട്ട് ഈ ഒരു ടെക് ന്യൂസിൻ്റെ ഏറ്റവും ബിഗസ്റ്റ് ന്യൂസാണ്. സത്യം പറയാം ഈ ഇത് കണ്ടിട്ട് എൻ്റെ കണ്ടു തന്നെ തള്ളിപ്പോയി. സംഭവത്തിലുള്ളൂ മീഡിയടെക്കിൻ്റെ പുതിയ പ്രോസസ്സർ, അതായത് ഡൈമെൻസിറ്റി 1000 ൻ്റെയും 1200 ൻ്റെയും സക്സസർ ആയിട്ടുള്ള ഡൈമെൻസിറ്റി 2000 അല്ലെ 2200 എന്ന് വേണം പറയാം, 2000 ആയിരിക്കും. എന്തായാലും ഈ ഒരു പ്രോസസ്സറിൻ്റെ Antutu സ്കോർ ലീക്കായിരിക്കുകയാണ്. സത്യം പറയാം ഇത് പറഞ്ഞ് ലീക്ക് ചെയ്തതുപോലുള്ള എന്തായാലും ലീക്കായിരിക്കുകയാണ്. 1 മില്യൺ ആണ് സ്കോർ വന്നിരിക്കുന്നത്. അതായത് കറക്റ്റ് 1,02,220 ആണ് സ്കോർ വന്നിരിക്കുന്നത്. MT6983 എന്നാണ് കോഡ്. ഈ സ്കോർ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കുഴക്കം ഒന്ന് കരയും. കാരണം ഇത് വലിയൊരു കോമ്പറ്റീഷനായി മാറി. കാരണം ഡൈമെൻസിറ്റി 1200 അത്രയ്ക്ക് അങ്ങോട്ട് കയറിയില്ല, പക്ഷേ ഇത് കണ്ടിട്ട് 898 അടുത്തോട്ട് ഒരു പേടിപ്പിക്കലാണ്. സത്യം പറഞ്ഞാൽ കുഴക്കം ഒന്ന് പേടിക്കും. ഇത് ഇതിൻ്റെ സ്കോർ കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം. കാരണം ഇത്രയും 1 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. എനിക്ക് തന്നെ ആപ്പിളിൻ്റെ M1 ആണെന്ന് തോന്നുന്നു 1 മില്യൺ നേരത്തെ ക്രോസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു മീഡിയടെക്കിൻ്റെ പ്രൊസർ ചിന്ന ആളല്ല, ഇച്ചിരി വലിയ ആളാണെന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും കോൾക്കം 898 വെച്ച് എന്തെങ്കിലും പൊളിച്ചാൽ അവർക്ക് നല്ലത്, അല്ലെങ്കിൽ മീഡിയടെക് കൊണ്ടുപോകും. ഇപ്പോൾ ഓൾറെഡി മീഡിയടെക് ചിപ്സെറ്റ് പ്രൊഡക്ഷനിൽ ഫസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ്. സോ സാംസങ്ങിൻ്റെ S22 സീരീസിനെ പറ്റി കുറേ ഡൗട്ടുണ്ട്. അതായത് അമേരിക്കയിലും ഈ പറഞ്ഞ ബ്രിട്ടനിലും ഇന്ത്യയിലും കൊറിയയിലൊക്കെ ഏത് പ്രോസസ്സറിലാണ് ലോഞ്ച് ചെയ്യുന്ന ഒരു വലിയ കൺഫ്യൂഷനുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തെ കൺഫേം ആയിരിക്കുകയാണ്. അതായത് കൊറിയയിൽ മിക്കവാറും Snapdragon 898 എന്ന് പറഞ്ഞ പ്രോസസ്സറിലായിരിക്കും S22 സീരീസ് വരുന്നത്. പിന്നെ ഇന്ത്യയിലും Snapdragon വരും എന്നൊരു റൂമർ ഉണ്ടായിരുന്നു. അതിന് സത്യം പറയാം അതിനകത്ത് എനിക്കൊരു ഒരു എന്താ പറയുക, അതെനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഇവർ നല്ല പ്രൊസർ ഉണ്ടാക്കി കഴിയുമ്പം അത് ഇന്ത്യയിലേക്ക് ഇറക്കത്തില്ല. ഇവർ എക്സിനോസ് ഇത്ര നാൾ പൊട്ടയായിരുന്ന സമയത്ത് ഇവർ എക്സിനോസ് ഇന്ത്യയിൽ ഇറക്കും. ഇവർ ടെസ്റ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ
ഈ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗണിൻ്റെ എല്ലാം അമേരിക്കയിൽ വിടും. ഇപ്രാവശ്യം എക്സിനോസിനകത്ത് AMDയുടെ കിഡിലൻ GPU, അവർ AMDയായിട്ട് കൊളാബറേഷൻ നടത്തി വളരെ കാശും മുടക്കി ഇറക്കുന്ന ആ ഒരു GPU ഉള്ള പ്രോസസ്സർ അവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാതെ അവരത് അമേരിക്കയിൽ ലോഞ്ച് ചെയ്യും. എനിക്കറിയത്തില്ല ഇവരുടെ തിയറി എന്താന്ന്. എന്തായാലും ഇന്ത്യയിലും പിന്നെ ഒരു റൂമറുണ്ട് എക്സിനോസ് തന്നെ വരുമെന്ന്. എന്തായാലും കൊറിയയിൽ സ്നാപ്ഡ്രാഗൺ ആണെന്ന് ഉറപ്പായി. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമുക്ക് ഈ എക്സിനോസിൻ്റെ അങ്ങനെ കുറേ ഈ പ്രൊസസറിനെയൊക്കെ തള്ളെന്ന് പറഞ്ഞാൽ അതൊരു തള്ളായിട്ടാണ് തോന്നുന്നത്. ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അത് ഹൈപ്പിനൊത്ത രീതിയിൽ റിയാലിറ്റി വരുന്നില്ല, അതാണ് ഒരു സത്യം എന്ന്. കാരണം ഇപ്പോൾ ഡൈമൻസിറ്റി തന്നെ ഭയങ്കര തള്ളായിരുന്നു, പക്ഷേ അത് സ്റ്റെബിലിറ്റി കുറവുള്ളൊരു പ്രൊസസ്സറാണ്. സോ ഇതുപോലെ തന്നെ ഇപ്പം സ്നാപ്ഡ്രാഗൺ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി സ്റ്റേബിൾ ആണെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ 888 അല്ല, ഇപ്പോൾ 898 എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നല്ല എഫിഷ്യൻ്റ് ആണെന്നൊക്കെ കേൾക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതായാലും സാധനം ഏതായാലും ഒരു പ്രൊസസ്സർ ലോഞ്ച് ചെയ്യും. അപ്പം എക്സിനോസ് ആണെങ്കിൽ നമുക്ക് എന്താണ് AMD കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ടെക് ന്യൂസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കുറേ ലൈക്ക് അടിച്ചോ കേട്ടോ, മാക്സിമം ലൈക്ക് അടിക്കുക, പിന്നെ മാക്സിമം കമൻറ്റ് ചെയ്തു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും